بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശദ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الناس اتقوا ربكم ان زلزله الساعه شيء عظيم يوم ترونها تذهل كل مرضعه عما ارضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. من السواد المريس وليس السري شوداكني നമ്മോരോരുത്തരും നമ്മുടെ ഷട്ടാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട് അവൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി വർത്തിക്കാൻ സദാ പാടുപെടുക. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാം കേൾക്കുന്ന ഉപദേശങ്ങൾ നിട്ട് ജീവിതത്തിൽ പകർത്താത്ത ഭാഗങ്ങൾ കേട്ടുകഴിഞ്ഞാൽ വീഴ്ചകൾ നികറ്റാനും പകർത്താനും അതിലൂടെ റബ്ബിൻ്റെ സാമീപ്യം നേടുവാനും ശ്രദ്ധ ചെലുത്തുക. അതിനും റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ മാഹിർ അൽ അഹിഖലി സംസാരിച്ചതായ സബ്ജക്റ്റ് അൽ യൗമുൽ ആഖിർ എന്നതാണ്. യൗമുൽ ആഖിർ എന്ന വിഷയം, അത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസപരമായ കാര്യത്തിൽ പ്രധാനമായ ഒരു ഭാഗമാണെന്നത് എല്ലാവർക്കും അറിയാം. അൽ ഈമാനു അൻ തുഅ്മിനു ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഈ നാം ഇരിക്കുന്ന വിശുദ്ധ മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹിയോട് പല ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾ അറിയാത്തൊരു പരിചയമില്ലാത്ത വ്യക്തിയ എന്ന രൂപത്തിലും അറിയാത്ത ആളെന്ന രൂപത്തിലുമുള്ള ചോദ്യത്തിൽ എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഹ്സാൻ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്നൊക്കെയാണ് ചോദ്യം. അതിൽ പഠിപ്പിച്ചതായ റസൂലുള്ളാഹി മറുപടി അവർ പ്രത്യുത്തരം നൽകിയതായ ഭാഗത്തിൽപ്പെട്ടതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആറ് കാര്യം. അതിൽപ്പെട്ടതാണ് എന്ത്? പരലോകത്തിലുള്ള വിശ്വാസം. പരലോകം എന്ന വിഷയം, അത് ഖുർആൻ വളരെ പ്രാധാന്യം 200-ൽ പരം ആയത്തുകൾ ചർച്ച ചെയ്തതായ ഒരു സബ്ജക്റ്റാണ് പരലോകം, അല്ലെങ്കിൽ പുനർജീവിതം. ഇവരൊരു ജീവിതം നമുക്കുണ്ട് എന്നതും ഇത് യഥാർത്ഥ ജീവിതമല്ല എന്നതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു യുക്തിയുക്തം തെളിവ് സഹിതം പല പല ശൈലിയിൽ കൂടി പല പല രൂപത്തിലൂടി ഖുർആനിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരന്നു കിടക്കുന്നതായ ഒരു വിഷയമാണ്. വബിൽ ആഖിറത്തിഹും യൂഖിനൂൻ എന്നതായ വാക്ക് സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലുള്ള ആയത്തിൻ്റെ സമാപനത്തിൽ തന്നെ കാണാവുന്നതാണ്. അതെ, നാം എപ്പോഴും ഓതുന്നതായ ഭാഗമാണത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്തുകളിൽ അവസാനത്തെ ഭാഗം നാം എപ്പോഴും എന്നും ദൈനംദിനം രാവിലെയും വൈകുന്നേരവും ഓതുന്നതായ ഭാഗവുമാണ്. ഒബിൽ ആഹ്റത്തിഹും യോഗ്യനൂൻ, ആഹ്റം കൊണ്ട് പരലോകം കൊണ്ട് കെട്ടുറപ്പുള്ള വിശ്വാസമുള്ളവരായിരിക്കണം സത്യവിശ്വാസി, സത്യവിശ്വാസി ആവേണമെങ്കിൽ എന്നത്. പരലോകം എന്നതായ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ അതിനുള്ള പ്രാധാന്യം അള്ളാഹു നൽകിയത് കാരണത്താൽ തന്നെ ഖുർആനിൽ പല പല പേരുകൾ പറയുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് അൽഖാരിഅ, അൽഹാഖ, അസ്സാഖ, അൽഖിയാമ, പല പല
പേരുകളും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദമായിട്ടും ചുരുക്കിയിട്ടും ഷോർട്ടായിട്ടും ഇടയ്ക്കിടെ ഖുർആനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് പരലോകം എന്നത്. അല്ലാഹുവിലുള്ള വിശ്വാസം പോലെ ഒരു മനുഷ്യൻ പരലോകത്തിലും കൂടി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ സത്യവിശ്വാസിയാവുന്നതേ അല്ല, അവന് പരലോകത്തിൽ പരലോകമോക്ഷം നേടാൻ സാധിക്കുന്നതല്ല, മരണപ്പെടുന്ന സന്ദർഭത്തിൽ മോമിനായി മരിക്കാനും സാധിക്കുന്നതല്ല. എന്നാൽ ഈ പരലോകം എന്ന വിഷയം അത് ഒരു മഹാസംഭവമാണ്. നേരത്തെ ഓതിവെച്ച ആയത്ത് തന്നെ അതിന് തെളിവാണ്. സൂറത്തുൽ ഹജ്ജാണ് ഞാൻ നിങ്ങളോട് ഓതിയതായ ആ ഭാഗം. സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കം തന്നെ നാം ഹാജിമാരോട് പറയാറുള്ളതാണ്, ഹജ്ജിലേക്ക് വരുമ്പോൾ പരലോകത്തെ സ്മരിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിനെ കുറിച്ച് ചർച്ച ചെയ്തതായ ആയത്ത് ഉൾക്കൊള്ളുന്നതായ ആ സൂറത്തിൻ്റെ തുടക്കം തന്നെ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും, ഏ മനുഷ്യന്മാരെ നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം, ഇന്ന സൽസലത്തെ സാഅത്തി ശൈഉൻ അദീം, പരലോകത്തിലുള്ള ആ മഹാകിടുകിടുക്കം അത് മഹാസംഭവമാണ്. അത് കണ്ടാലല്ലാതെ കേട്ടാൽ അറിയുകയില്ല, കണ്ടാലേ അതിൻ്റെ യാഥാർത്ഥ്യം അറിയുകയുള്ളൂ. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറന്നാസ സുകാറ വമാ ഹും ബിസുകാറ വലകിൻ അദാബല്ലാഹി ശദീദ്. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്. ഗർഭം ചുമന്ന സ്ത്രീകള് ആ സംഭവം കാണുന്ന സമയത്തും അതുപോലെ അതിനു മുമ്പായിട്ട് യൗമ തറൗനഹ തദ്ഹല കുല്ലു മുർദിഅത്തിന് മുലയൂട്ടി കൊടുക്കുന്നതായ സ്ത്രീകൾ ആ മുലയൂട്ടുന്നതായ സന്ദർഭത്തിലാണ് ഖിയാമത്ത് നാൾ ആസന്നമാകുന്നതെങ്കിൽ ആ കുട്ടിയെ മുലപ്പാലിൽ നിന്ന് ദൂരപ്പെടുത്തി കുട്ടിയെ വലിച്ചെറിഞ്ഞ് അവൾ ഓടും. ഒരു ഉമ്മക്ക് കുട്ടിയോടുള്ള സ്നേഹവും കുട്ടിയോടുള്ളതായ ബന്ധവും പറഞ്ഞറിയിക്കേണ്ടതില്ല. പക്ഷേ ഖിയാമത്ത് നാൾ കാണുമ്പോൾ അതൊക്കെ മറക്കും, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയും. അപ്പോൾ ആ ഖിയാമത്ത് നാൾ ആസന്നമാകുന്ന വേളയിൽ മുലയൂട്ടുന്നതായ പെണ്ണ് അവളുടെ കുട്ടിയെ വലിച്ചെറിയുന്ന സമയമാണ്. തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. അതുപോലെ പല സ്ത്രീകളും ഗർഭിണിയാണെങ്കിൽ അവളുടെ ഗർഭം അവൾ മാസം തികഞ്ഞിട്ടില്ലെങ്കിൽ ും പേടിച്ച് ആ ചുറ്റുപാടിൻ്റെ ആ അന്തരീക്ഷത്തിൻ്റെ ആ ഗൗരവം കാരണത്താൽ അവൾ പ്രസവിച്ചു പോകും. നിങ്ങൾ ജനങ്ങൾ ആ സകലം മസ്തി പിടിച്ചതായിട്ട് കാണുന്നതാണ്. ഒമാഹും ബി സുക്കാർ, അവർക്ക് ആർക്കും ലഹരിയില്ല, ലഹരി പിടിച്ചതായിട്ട് നിങ്ങൾ ജനങ്ങളെ കാണും, അവർക്ക് ആർക്കും യഥാർത്ഥത്തിൽ ലഹരിയല്ല. വലാക്കിൻ അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിൻ്റെ കഠിന കഠോരമായ ശിക്ഷയാണ് അവരിൽ ലഹരി ഉണ്ടാക്കിയത്. അപ്പോൾ അതൊരു കണ്ടാലല്ലാതെ പറഞ്ഞാൽ കോലപ്പെടുത്താൻ പറ്റുന്ന ഒരു സംഭവമല്ല ഖിയാമത്ത് നാളെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആ ഖിയാമത്ത് നാളിനെ കുറിച്ച് ആകാശവും ഭൂമിയും ഏറ്റുമുട്ടുന്ന ദിവസമാണ്. ആകാശത്തുള്ള ചന്ദ്രങ്ങളും നക്ഷത്രാദികളും അഫ്ലാക്കുകളും എല്ലാം അങ്ങുമിങ്ങും ഭൂമിയോടുകൂടി ഏറ്റുമുട്ടി എല്ലാം മിക്സാവുന്നതായ ദിവസമാണ്. ഒന്നും ഉണ്ടാവുകയില്ല. ആ സന്ദർഭത്തിൽ ആകാശത്തിലുള്ളവർ ഭൂമിയിലുള്ളവരുമായിട്ട് മീറ്റാകുന്ന ദിവസവും കൂടിയാണ്. നമുക്കിപ്പോൾ ആകാശത്തിലുള്ളവരെ കാണുന്നില്ലല്ലോ, പക്ഷെ ആകാശത്തിലുള്ളവരെല്ലാം എന്താവും, ഭൂമിയിലുള്ളവരോട് കൂടി മിക്സാവും. എന്ന് പറഞ്ഞാൽ മലക്കുകളുമായിട്ട് സമ്മേളിക്കും, മലക്കുകളൊക്കെ അവിടെ സഫം സഫായിട്ട് വരും കേൾക്കാൻ പോകുന്നത് പോലെ. അപ്പോൾ ഈ സംഭവം തന്നെ ഈ ലോകം തന്നെ മാറി വേറെ ലോകമായി മാറും. ഈ ഭൂമിയെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ ഭൂമിയാക്കി മാറ്റും. ആദ്യം തകർത്തിയ ശേഷം, ആദ്യം തമർത്തിയ ശേഷം, ആദ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിച്ച ശേഷം എന്നർത്ഥം. ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിനോട് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഊതാൻ വേണ്ടി കൽപ്പിക്കുന്ന രംഗം ഖുർആനിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു നുഫിഖ ഫിസ്സൂരി ഫസഅഖ മൻ ഫിസ്സമാവാതി വ മൻ ഫിൽ അർളി ഇല്ലാ മൻ ഷാ അല്ലാഹ് തുമ്മ നുഫിഖ ഫീഹി ഉഖ്രാ ഫൈദാ ഹും ഖിയാമുൻ യൻദുറൂൻ വ നുഫിഖ ഫിസ്സൂർ, സൂർ എന്ന കഹളത്തിൽ ഊതപ്പെടുന്നതായ ദിവസം. فصعق من في السماوات ومن في الارض الا من شاء الله, ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാം എന്തു ചെയ്യും? ജീവനുള്ളവരാണെങ്കിൽ മരണപ്പെടും, അവര് നശിക്കും, അവര് ഉന്മൂലനം ചെയ്യപ്പെടും. ഇല്ലാ മൻഷ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിച്ച ചിലരൊഴിച്ച്, അത് നമ്മൾക്ക് ആരാണ് എന്താണെന്ന് ആർ പറയാൻ പറ്റുകയില്ല. ثم نفخ فيه اخرى, പിന്നെ ഒരു ഊത്ത് കൂടി വേറെ ഊതും ഊതപ്പെടുകയും ചെയ്യും. ഫൈദാഹും ഖിയാമും യൻദുറൂൻ, അപ്പോൾ മുമ്പ് ആദ്യം ചെയ്യൽ, ആദ്യത്തെ ഇസ്രാഫിന്റെ ഊത്തിലൂടെ ജനങ്ങളെല്ലാം, അതുപോലെ ജീവനുള്ള എല്ലാം, മലക്കുകളാവട്ടെ, മനുഷ്യന്മാരാവട്ടെ, ജിന്നുകളാവട്ടെ, ജന്തുക്കളാവട്ടെ, എല്ലാം 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 നശിക്കും. നശിച്ചു കഴിഞ്ഞിട്ട് അവിടെ അല്ലാഹു മാത്രം
അല്ലാഹു മാത്രം. ലിമനിൽ മുൽകുൽ യൗം, ആർക്കാണ് ഇന്ന് അധികാരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ദിവസമാണ്. അന്ന് ചോദ്യത്തിന് മറുപടി നൽകാൻ മഖ്ലൂഖ് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഇവിടെയില്ല. ഖാലിഖ് മാത്രം. ആർക്കാണ് ഇന്ന് അധികാരം? പണ്ടൊക്കെ ഞാൻ അധികാരസ്ഥനാണെന്ന് പറഞ്ഞ ഫറോവേ ഉണ്ടായി, നമ്രൂദ് ഉണ്ടായി, അതുപോലെ അങ്ങനെയുള്ള രൂപത്തിൽ ജീവിക്കുന്ന പല പല പറക്കുന്ന ആളാണെന്ന് തോന്നിപ്പോയതായ മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആ രംഗങ്ങളൊക്കെ അവസാനിച്ചു, സമാപിച്ചു, അതിന് അറുതി വരുത്തപ്പെട്ടു. എന്നിട്ട് അള്ളാഹിന്റെ ചോദ്യമാണ് ലിമനിൽ മുൽക്കുല്യവും. അള്ളാഹു തന്നെ മറുപടി പറയുന്നതാണ് ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഏകനായ മുഴുവനും അടക്കി ഭരിക്കുന്നവനായ ഖഹാറായ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തെ ജല്ല ജലാലുവിനാണെന്ന് പറയുന്ന ദിവസമാണത്. ഈ സൂറെന്ന കാളത്തിൽ ഊതപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ രസമാണ്, പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റും. സൂറെന്ന കാളത്തിൽ ഊതും, പാട്ടൊക്കെ പണ്ടൊക്കെ പാടാറുണ്ട്. എന്നാൽ ഈ സംഭവം യഥാർത്ഥത്തിൽ ഭൂമി മുഴുവനും തകരും, അതിനുള്ള പർവ്വതങ്ങൾ വരെ തകരും, പർവ്വതം പഞ്ഞുപോലെയാകുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. പഞ്ഞുപോലെ. നാം ഈ ലോകത്തെ ഏറ്റവും വലിയ പർവ്വതമായിട്ട് ഗണിക്കപ്പെടുന്നത് ഹിമാലയയാണല്ലോ, അതുപോലെയുള്ള വലിയ വലിയ പടുകൂറ്റം പർവ്വതങ്ങളൊക്കെ 18,000 പർവ്വതമുള്ള നാട്ടിലാണ് നാം നിൽക്കുന്നത്, സൗദി അറേബ്യ. ഈ എല്ലാ പർവ്വതങ്ങളും പഞ്ഞായി പറക്കുമെന്നതാണ്. തസീറുൽ ജിബാലു സൈറ, പർവ്വതങ്ങളൊക്കെ ഇങ്ങനെ ചലിക്കും ചലിക്കും എന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാരംഗമാണ് പരലോകം എന്ന് പറയുന്നത്. അള്ളാഹു അല്ലാതെ എല്ലാം നശിപ്പിക്കപ്പെടുന്നതായ ഒരു മഹാസംഭവമാണ്. രണ്ടാമത്തെ ഊത്ത് ഊതിക്കഴിഞ്ഞാൽ ഖബറുകളിൽ നിന്നിട്ട്, ഖബറുകളിൽ ഖബറടക്കപ്പെട്ടവരാണെങ്കിൽ അവർ കഅന്നഹും ജറാദും മുന്തശിർ, പരന്ന് കിടക്കുന്ന ജറാദുണ്ടല്ലോ, ആ ജറാദ് എന്ന കിളി എങ്ങനെയാണ് നാം കാണാറുണ്ട് ചില സീസണുകളിലൊക്കെ സൂഡാനും അവിടെ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ പരന്ന് കിടക്കുന്നതായിട്ട്, എന്നതുപോലെ ജനങ്ങൾ ഇവിടെ പരന്ന് കിടക്കുന്നതായിട്ട് കാണാവുന്നതാണ് ഇവിടെ നിന്ന് ഖബറിൽ നിന്നിട്ട് പുറത്തിറങ്ങിക്കൊണ്ട് മഹ്ശറിലേക്ക് കുതിക്കുന്നതായ പോക്ക്. ഈ മഹ്ശർ എന്ന് പറഞ്ഞാൽ വെളുത്ത വളവോ തിരിവോ താഴ്മയോ പൊക്കമോ ഇല്ലാത്ത പരന്ന് കിടക്കുന്ന വെളുത്ത ഒരു ഭൂമിയാണ്. ഒരു വളവോ ഒരു തിരിവോ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല. പരന്ന് കിടക്കുന്ന ഈ ഒരു ഭാഗത്തിൽ നിന്നിട്ട് ഒരാൾ നോക്കിയാൽ അതിൻ്റെ അറ്റം വരെ കാണാൻ സാധിക്കുകയും ചെയ്യും. ആ രൂപത്തിലുള്ളതായ പരന്ന് കിടക്കുന്ന വെളുത്തൊരു ഭൂമിയാണ്. പക്ഷേ സൂര്യൻ അവിടെ പരലോക സൂര്യനാണ്. ഈ സൂര്യൻ നഷ്ടപ്പെടുത്തിയ ശേഷം, ഈ നശിപ്പിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായിട്ട് അവിടെ സൂര്യനെ കൊണ്ടുവരും. ആ സൂര്യൻ നമ്മുടെ മീതിയാണ്, ഏറ്റവും അടുത്താണ് നമ്മുടെ മീത്, മീല് മാത്രമേ ഉള്ളൂ. മീലെന്ന് പറഞ്ഞാൽ, മീലെന്ന് പറയുന്ന അറബി ഭാഷയിലുള്ള ഒരു കിലോ എന്നതിൽ കൂടുതൽ, അല്പം കൂടുതലുള്ള മീലാണോ അല്ല, നാം കണ്ണിൽ സുറുമയിടാൻ വേണ്ടി ഉപയോഗിക്കുന്നതായ മീലാണോ, അള്ളാഹു അലം, ഒരു മീലിൻ്റെ അത്ര അടുക്കുമെന്നാണ് ഹദീസിൽ കാണുന്നത്. എന്നാൽ ഈ രൂപത്തിലുള്ളതായ ഈ നൃത്തത്തെക്കുറിച്ച് എത്ര കാലമാണ് അവിടെ നിൽക്കേണ്ടി വരിക, അള്ളാഹിൻ്റെ തീരുമാനം അനുസരിച്ചിട്ട് അള്ളാഹ് തന്നെ ഖുർആനിൽ പറയുന്നുണ്ട് അവിടെ 50,000 50,000 വർഷം. ഫസ്ബിർ സബ്റൻ ജമീല, ക്ഷമിക്കുന്നവർ ക്ഷമിച്ചു, നന്നായി ക്ഷമിച്ചു, കളിയാക്കാണ് അള്ളാഹു സത്യനിഷേധികളോട്, നിങ്ങൾ അന്ന് കാട്ടും പോലെ കാട്ടിക്കോ, ക്ഷമിക്കും പോലെ ക്ഷമിച്ചോ എന്ന്. വിചാരണയില്ലാതെ രൂപത്തിൽ ഈ നീണ്ട കാലഘട്ടം നിൽക്കുന്നതായ മഹാപ്രയാസമുള്ള സന്ദർഭം, ജനങ്ങൾ വേർപ്പിലാണ്, അവരവരുടെ സൽക്കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ചെയ്തതായ അമലുകളുടെ തോത് അനുസരിച്ചിട്ട്. അപ്പോൾ ചിലരൊക്കെ മുട്ടുവരെ വേർപ്പിൽ, ചിലവർ അല്പം മീതവരെ, ചിലവർ അവരുടെ കഴുത്ത് വരെ, ചിലവർ അവരുടെ വേർപ്പിൽ ഒഴുകുന്നവരാണെന്നാണ്. അതൊക്കെ അവിടുന്ന് മനസ്സിലാവുള്ളൂ, ഇവിടുന്ന് മനസ്സിലാവില്ല. അവിടുത്തെ തീ ഇവിടുത്തെ തീയല്ല, അവിടുത്തെ ഒന്നും ഇവിടുത്തെ നമുക്ക് കോലപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മുടെ ഈ ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ റസൂലുള്ളാഹിയുടെ നാവിലൂടെയും, അതുപോലെ അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ആ വിശുദ്ധ ഫുർഖാൻ അലീമിലൂടെയും. അതെ, എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ചിട്ട് ഷിട്ടികളെ വിചാരണക്കെടുക്കുന്ന സമയമാണ് ആ ദിവസം. അവിടെ ടൈം സഹായിക്കാത്തത് കൊണ്ട് മക്കായ്മ പറഞ്ഞതൊക്കെ പറയാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, വളരെ ഷോർട്ടായിട്ട് നാം നമുക്ക് മനസ്സിലാക്കാം. ആ സന്ദർഭത്തിൽ അഥവാ ജനങ്ങളൊക്കെ ആദ്യം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവരൊക്കെ ഒരുമിച്ച് കൂടുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന ആ സന്ദർഭത്തിൽ വരികയാണ്.
എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ സബാനിയാ കളന്ന മലക്കുകളോട് അവരൊക്കെ അവരവരുടെ കബറുകളിൽ നിന്നിട്ട് കബറിൽ മരിച്ചു വീണവരായാണെങ്കിൽ അല്ലെങ്കിൽ വേറെ സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ബക്കലുണ്ടല്ലോ, ബക്കൽ എന്ന് പറഞ്ഞാൽ നാം സാധാരണ കാണുന്നതായ കടല പോലത്തതായ സാധനങ്ങൾ, മനസ്സിലായില്ലേ, അല്ലെങ്കിൽ ഫൂല് പോലത്തെ സാധനങ്ങളൊക്കെ, അതൊക്കെ എങ്ങനെയാണ് നട്ട് വരുന്നത്, അതുപോലെ കബറിൽ നിന്ന് നട്ട് വരലാണെന്നാണ്, നട്ടുവരലാണ് നമ്മുടെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ശേഷിപ്പിക്കുന്ന നശിപ്പിക്കാത്തതായ ഒരു ഉജുബു ദനബ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ മുതുവിൻ്റെ താഴെ ഭാഗത്തിൽ. ആ താഴെ ഭാഗത്തിലുള്ളതായ ആ ഭാഗം അത് തീ കൊണ്ട് കരിച്ചാൽ വരെ കരിയുന്ന സാധനമല്ല, അതാണ് നമ്മുടെ ശരീരത്തിൽ കബറിൽ ശേഷിക്കുക. മണ്ണ് എല്ലാ മണ്ണ് തിന്നും, അത് മണ്ണ് തിന്നില്ല, അത് മാത്രമല്ല അതിനെ തീക്ക് കരിക്കാൻ വരെ സാധിക്കുകയില്ല. ചൈനയിലോ മറ്റോ ശാസ്ത്രജ്ഞന്മാരൊക്കെ കരിക്കാൻ പരിശ്രമിച്ചു നോക്കി, കരിഞ്ഞില്ല എന്നൊക്കെ കേട്ടിരുന്നു പണ്ട് കാലഘട്ടത്തിൽ. പറഞ്ഞു വരുന്നത് ബുഖാരിയിലുള്ള ഹദീസാണ്, റസൂൽ പറയുന്നുണ്ട് ആ ഉജുബു ദനബ് എന്ന് പറയുന്ന ആ അതിൽ നിന്നിട്ടാണ് നട്ട് വരുക, നാം മനുഷ്യൻ വീണ്ടും വളരുക, വീണ്ടും മനുഷ്യൻ വളരുക. ആ വളരുന്നതിന് മുമ്പായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും, മഴ വർഷിപ്പിക്കും, ജനങ്ങളെല്ലാം നശിപ്പിച്ച ശേഷം ഒരു സ്പെഷ്യൽ മഴ വർഷിപ്പിക്കും. ആ മഴ വർഷിപ്പിക്കുമ്പോഴാണ് ഇവിടെ മരിച്ച് കിടക്കുന്നവർ ഈ ഉജുബു ദനബിൽ നിന്നിട്ട് നട്ടുവരുക, അങ്ങനെ എല്ലാവരും ജീവിക്കും. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅൻ, അവർ എല്ലാവരും ധൃതി പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ഓടാണ്, എവിടേക്കാണെന്ന് അറിയില്ല. ഇലാ നുസുബി യൂഫിദൂൻ, ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്കാണ് അവർ ചലിക്കുന്നത്. ആരും തെറ്റൂല, ആരും അക്സ് കാറക്കോടുന്നത് പോലെ അങ്ങോട്ട് കാറോടും ഇങ്ങോട്ട് കാറോടും, അതില്ല, ഒറ്റൊരു സൈഡിലേക്ക് ജനങ്ങൾ എല്ലാവരും പോവുകയുള്ളൂ. ആ സൈഡിലേക്ക് അവരെ തെളിക്കപ്പെടുകയാണ് മലക്കുകളിലൂടെ, ആ രൂപത്തിലാണ് അവിടെ ഒരുമിച്ച് കൂടുതൽ സംഭവിക്കുക എന്നതാണ്. ആ സന്ദർഭത്തിൽ മഹ്ഷറിലേക്ക് എത്തിക്കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ മഹ്ഷറിയിലാണ്, സൂര്യൻ ആ രൂപത്തിൽ അടുത്ത് വന്ന സന്ദർഭമാണ്, എല്ലാവരും അവരുടെ അമലു സാലിഹാത്തെ അമലുകൾ അനുസരിച്ചിട്ട് അവർ പ്രയാസത്തിൽ അവരുടെ വയർപ്പിൽ മുഴുകുകയാണ്. ആ സന്ദർഭത്തിൽ ആണ് മുസ്ലിങ്ങളിൽ നിന്നിട്ട് ഒരു വിഭാഗം ചിന്തിക്കുന്നത്, നമുക്ക് നമ്മുടെ നേതാക്കളെ കാണാം, നേതാക്കൾ എന്നിട്ട് പ്രത്യേകിച്ച് ഉരുൾ അസ്മുൾ കൊള്ളുന്നതായ നേതാക്കളെ കാണാം, എന്നിട്ട് അള്ളാഹുവിനോട് സംസാരിക്കാൻ അവരോട് നമുക്ക് ആവശ്യപ്പെടാം. അതിൻ്റെ പേരാണ് അഷഫാഅത്തുൽ ഉളുമ എന്നതായ ആ ഷഫാഅത്ത്. അപ്പോൾ നാം ചെല്ലുന്നത് ആദ്യം ആദമിലേക്കായിരിക്കും, പിന്നെ ഉരുൾ അസ്മുകളായ മറ്റു നബിമാർ, ആദം നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഈസ നബി അലൈഹി സ്വലാം, അങ്ങനെ പേരെടുത്തതായ ഉരുൾ അസ്മിൽപ്പെട്ടതായ നബിമാരിലേക്ക് നാം ചെല്ലുന്നതാണ്. ആ നബിമാരിലേക്ക് ചെല്ലുന്നതായ സന്ദർഭത്തിൽ ഓരോ നബിയും നമ്മളോട് പറയും, എന്ത്, എന്നെ കൊണ്ട് സാധിക്കുകയില്ല, നഫ്സി നഫ്സി എന്ന് മറുപടി പറയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആ സന്ദർഭത്തിൽ ഓരോരുത്തരും പറയുന്നത് എന്താണ്, റബ്ബനോട് തെറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു, ഞാൻ തെറ്റ് ചെയ്തു പോയിരുന്നു, പക്ഷെ അള്ളാഹ് പുറത്തു തന്നിട്ടുണ്ട് ആ സന്ദർഭത്തിൽ തന്നെ, എന്നാലും എനിക്ക് അള്ളാഹനെ കാണാൻ പേടി, തെറ്റ് ചെയ്തല്ലോ, തെറ്റ് ചെയ്തു പോയത് കൊണ്ട് ഒരു തെറ്റിനെ കുറിച്ചാണ് ആദം പറയുന്നത്. 1000 കൊല്ലം ഭൂമിയിൽ ജീവിച്ച ആളാണ് നമ്മുടെ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, ഭൂമിയിൽ ജീവിച്ച കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് 100 1000 കൊല്ലം. കാരണം ഒരു തെറ്റ് ചെയ്തുകൊണ്ടുള്ള വിപത്ത് അറിഞ്ഞല്ലോ മൂപ്പര്, പിന്നെ തെറ്റ് ചെയ്യില്ലല്ലോ, ഒരു സ്വർഗം കണ്ട ആളല്ലേ, സ്വർഗത്തിൽ താമസിച്ച ആളല്ലേ, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകണം നിർബന്ധമുള്ള ആളായതുകൊണ്ട് തെറ്റ് ചിന്തിച്ചിട്ടേ ഇല്ല, തെറ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ് മഹാനായ ആദം അലൈഹിസ്സലാം, അബൂന അബുൽ ബഷർ. അപ്പോൾ അങ്ങനെയുള്ള ആദം അലൈഹിസ്സലാമിന് വരെ പേടിയാണ്, എന്ത്, നമ്മളോട് പറയുകയാണ് ഇന്നാളെടുത്ത് പോയിക്കോ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ ആൾക്കാരും മറ്റുള്ള ആളിലേക്ക് നമ്മെ നീക്കുകയാണ്. പക്ഷേ നാം കൂട്ടമായിട്ട് നബിമാരിലേക്ക് ചെല്ലുമെന്നതും ഷഫാഅത്തിന് ആവശ്യപ്പെടുമെന്നതൊക്കെ നമ്മുടെ അനിശ്ചിത നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ശൈലിയാണ്. എന്നിട്ട് അവിടെ തെറ്റ് പറയുമ്പോൾ അവർ പറയുന്ന വാക്കാണ് ഇന്ന റബ്ബി ഖദ് ഗളിബ അൽയൗമ ഗളബൻ ലൻ യഗളബ മിസ്ലഹു ഖബല വലം യഗളബ മിസ്ലഹു ബഅദ. ഇതുവരെ അങ്ങനെയുള്ള കോപം റബ്ബ് കോപിച്ചിട്ടേ ഇല്ല, അങ്ങനെയുള്ള മഹാകോപത്തിലാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഇന്നത്തെ ദിവസത്തിൽ റബ്ബ് മഹാകോപത്തിലാണ്. എന്തേ റബ്ബ് കാണുന്ന കാഴ്ച എന്താണ്, ഈ ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവർ വീണ്ടും മടങ്ങി വരുമ്പോൾ അള്ളാഹ് അവർക്ക് 124,000 നബിമാർ അയച്ചിട്ടും അള്ളാഹ് അവർക്ക് ഗ്രന്ഥങ്ങൾ അയച്ചിട്ടും അള്ളാഹ് അവരിലേക്ക് പ്രബോധകന്മാരെ സൃഷ്ടിച്ച് വിട്ടിട്ടും അവർക്ക് ഈ പരലോകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രബോധകന്മാരും പ്രവർത്തകന്മാരും നബിമാരും മുർസലുകളും എല്ലാം വന്നിട്ടും എല്ലാം ഉള്ളതോടുകൂടി എല്ലാ കളവും അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ അള്ളാഹിലേക്ക് എടുക്കാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയതോടുകൂടി പരലോകത്തിലേക്ക് വരുമ്പോൾ വരുന്നവരുടെ രൂപം അള്ളാഹിന്റെ കൽപ്പന ധിക്കരിച്ചവരാണ്,
ബഹുബഹുഭൂരിപക്ഷം. അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കാത്തവരാണ് ബഹുബഹുഭൂരിപക്ഷം. വളരെ ചുരുക്കം പേര് മാത്രമാണ് റസൂലുള്ള പറയുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരത്തിൽ ഒന്നാണ് സ്വർഗത്തിൽ പോകുന്നവർ. എത്രയാണ്? ആയിരത്തിൽ ഒന്നാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ. 999 പേരും നരകത്തിലാണ്. അത് അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചവരും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിച്ചവരും അള്ളാഹു അല്ലാത്തവർക്ക് നിർജ്ജാക്കിയവരും അള്ളാഹുവിനെ വിലവെക്കാത്തവരും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്തവരും യജൂജ് മൗജൂജ് ആ സകലം എല്ലാം ആ ഇനത്തിൽ പെടും. യജൂജ് മൗജൂജ് എന്നൊരു വിഭാഗം ഖിയാമത്തുനാൾ വരാൻ പോകുന്നുണ്ട് എന്ന് ഖുർആൻ പറയുന്നതാണ്. ഖുർആൻ പറയുന്നതാണ്, സുന്നത്ത് പറയുന്നതല്ല, ഖുർആൻ പറയുന്നതാണ്. അങ്ങനെ യജൂജ് മൗജൂജ് എന്ന് പറയുന്ന ആ ആദമിന്റെ സന്തതികളിൽ ഏറ്റവും കൂടുതൽ അവരായിരിക്കും. അങ്ങനെയുള്ളവരെല്ലാം ആ ഇനത്തിലുണ്ട് ഈ 1000 എന്നതിൽ. അതുകൊണ്ട് അല്പം സമാധാനിക്കാം നമുക്ക്. 1000 ഒരു പേര് സ്വർഗത്തിൽ എന്ന് പറയുമ്പോൾ ഈ യജൂജ് മൗജൂജ് അടക്കമുള്ളതായ ആദമിന്റെ സന്തതികളാണ് ഈ പറഞ്ഞതായ 999 പേര് നരകത്തിലേക്ക് പോകുന്നവര്. സ്വർഗത്തിൽ പോകുന്നവർ അവരിൽ നിന്നിട്ട് ഓരോ 1000 നിന്നിട്ട് ഒരു വ്യക്തി മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇവർ പോകുന്നതിന് മുമ്പുള്ളതായ കളമൊരുക്കലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മക്കായിമാമ പറഞ്ഞതായ ശൈലി, ഷഫാഅത്തിന് വേണ്ടിയിട്ട് നാം പോകുന്നതും എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുന്നതും അവസാനം നാം നമ്മുടെ നേതാവായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് ചെല്ലുന്നതും എന്നിട്ട് റസൂലുള്ളാഹിയോട് നാം പറയുന്നതും അപ്പോൾ അനലഹ ഞാനാണ് അതിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ താഴെ സുജൂദിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുന്നതും അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനോട് ഇർഫഅ റസക സൽ തുഅത ഇഷ്ഫഅ തുഷഫഅ നിങ്ങൾ തലപൊക്കുക അഥവാ പറയും പോലെ ഇവിടെ സുജൂദ് ചെയ്യേണ്ട സമയമല്ല, ഇവിടെ ആരാധിക്കേണ്ട സമയമല്ല, ഇവിടെ പ്രതിഫലം നേടേണ്ടതായ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തലപൊക്കുക, ചോദിക്കേണ്ടത് ചോദിക്കുക, തരാൻ തയ്യാറാണ്. നിങ്ങൾ ശുപാർശ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ശുപാർശ ചെയ്യുക, ശുപാർശ നിങ്ങളുടേത് സ്വീകരിക്കപ്പെടുമെന്ന് അവിടെ നിന്ന് പറയപ്പെടുന്നതായ രംഗമാണ് ഷഫാഅത്തുൽ ഉദുമാ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും ശബ്ദം കേൾക്കുന്നവരെ ആ സകലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിൽ പരലോകത്തിൽ ഉൾക്കൊള്ളിക്കുമാറാകട്ടെ. അതെ, കല്ല ഇദ ദുഖത്തിൽ അർദു ദക്കൻ ദക്ക വജാ റബ്ബുക വൽ മലക്കു സഫൻ സഫ. പരലോകത്തിൽ ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചു പോയവർ ഒരുമിച്ച് കൂടുന്ന രംഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ വിചാരണയ്ക്ക് വേണ്ടി നേരിട്ട് അവന് വരുന്ന രംഗമാണ്. അവൻ തന്നെ വരും, കല്ല ഇദാ ദുഃഖത്തിൽ അർദു ദക്കൻ ദക്ക, ഭൂമിയെ കിടുകിടുക്കപ്പെട്ട് കഴിഞ്ഞാൽ വജാ റബ്ബുക, പരലോകത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യും? ആ മഹ്ശറ വൻസമയിലേക്ക് നമ്മുടെ രക്ഷിതാവായ റബ്ബുൽ ഇസ്സത്തിൽ ജല്ല ജലാലു വരും. വൽ മലക്കു സഫൻ സഫ, റബ്ബിന്റെ കൂടെ ആരുണ്ട്? അവൻ ശിട്ടിച്ചു വിട്ട മുഖറബുകളായ, ജീവിതത്തിൽ തെറ്റു തീണ്ടാത്തവരായ, മാസൂമിങ്ങളായ, നമുക്ക് പരിചയമില്ലാത്തവരായ, ആകാശ ലോകത്തിൽ ജീവിക്കുന്നവരായ ആ മഹാത്മാക്കൾ ഡ്യൂട്ടി കൊടുത്തവർ ഭൂമിയിൽ ജീവിക്കുന്നവരുണ്ട് നമ്മുടെ കൂടെ. പക്ഷേ നമുക്ക് അവരെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആ മലക്കുകളെല്ലാം അള്ളാഹുവിൻ്റെ കൂടെ സഫൻ സഫ് അണിയണിയായിട്ട് ആദരണീയതോടുകൂടി അള്ളാഹുവിനെ പുകഴ്ത്തി വാഴ്ത്തി അവൻ്റെ ബേക്കിൽ അവർ അണിയണിയായിട്ട് സഫൻ സഫായിട്ട് വരും. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ ജഹന്നമനെ കൊണ്ടുവരപ്പെട്ടിട്ട് ഈ ഷിട്ടികളുടെ മുമ്പിൽ ജഹന്നമനെ വെക്കപ്പെടുന്ന ഒരു രംഗമാണ്. നമുക്ക് അതൊക്കെ ഇപ്പോൾ കോലപ്പെടുത്താൻ പറ്റൂല. അള്ളാഹു പറയുന്ന ശൈലി അങ്ങനെയാണ്, ജഹന്നമന് ആ ദിവസത്തിൽ കൊണ്ടുവരപ്പെടും. ഖുർആനാണ് പറയുന്നത് കൊണ്ടുവരപ്പെടും. അപ്പോൾ ആ മനുഷ്യൻ അവിടെ വിചാരണക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് വിചാരണ നടത്തുന്നത്. ആ വിചാരണ നടത്താൻ വേണ്ടി മലക്കുകളൊക്കെ സഫ സഫായിട്ട് അണിയണിയായിട്ട് വരികയാണ്. അവരുടെ മുമ്പിലാണെങ്കിൽ നരകമാണ്, അവരുടെ വലത് ഭാഗത്തിൽ അവർ ചെയ്തതായ പ്രവർത്തനങ്ങളാണ്, ഇടത് ഭാഗത്തിലും അവർ ചെയ്തതായ പ്രവർത്തനങ്ങളാണ്, മുമ്പിൽ ജഹന്നമാണ്, അവിടെയാണ് ഇപ്പോൾ വിചാരണ. ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും മനുഷ്യന്റെ സ്ഥിതി ഈ രംഗത്തിൽ? മനുഷ്യൻ എന്തായിരിക്കും? അവൻ കാട്ടാ, എവിടെയെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നിങ്ങൾ എവിടെ ഓടാൻ പറ്റുന്നത് ഒന്ന് ഓടി കാണിച്ചു തന്നാട്ടെ, സാധിക്കുമോ? അള്ളാഹുന്റെ കസ്റ്റഡിയിൽ നിന്നിട്ട്, അള്ളാഹുന്റെ പിടുത്തത്തിൽ നിന്നിട്ട്, അള്ളാഹുവിന്റെ ആ നോട്ടത്തിൽ നിന്നിട്ട് ഇവിടുന്ന് ആരും കാണുന്നില്ലല്ലോ. അപ്പോൾ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തെറ്റ് ചെയ്തവരൊക്കെ അവിടെ എത്തുമ്പോഴാണ് കാര്യം ഗൗരവത്തോടു കൂടി, ഓ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ, അന്ന് തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റ് ചെയ്യാതിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ വഷളപ്പെടുമല്ലോ, അന്ന് വാപ്പ കണ്ടുപോകരുത് എന്ന് പേടിച്ച്
പേടിച്ച് ചെയ്തതായിരുന്നു. അന്ന് ഉമ്മനെ ഉമ്മ കണ്ടുപോകരുതെന്ന് പേടിച്ച് ചെയ്തതായിരുന്നു. അന്ന് നമ്മുടെ പരിസരത്തിലുള്ള സഹജീവികൾ, സഹപാഠികൾ, സഹപ്രവർത്തകന്മാർ കണ്ടുപോകരുത് എന്ന പേടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അവരും അവരല്ലാത്തവരും ലോകം ആസകലം, മനുഷ്യന്മാർ ആസകലം, ജിന്നുകൾ ആസകലം, മലക്കുകൾ ആസകലം. അള്ളാഹു ജല്ല ജലാലുഹു തന്നെ ഇന്ന് ഞാൻ ചെയ്ത തെറ്റുകൾ കാണുന്ന, ഇവിടെ പ്രചരിപ്പിക്കുന്ന, ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ അനൗൺസ് ചെയ്യുന്ന ഒരു ദിവസമാണല്ലോ എന്നത് അവിടുന്നാണ് ചിന്തിക്കുക. അത് അള്ളാഹു പറയുന്നത് പോലെ ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്നതാണ്, ജഹന്നമിനെ കൊണ്ടുവരുന്നതായ രൂപം 70,000 ചങ്ങലയാണ് ജഹന്നമെന്ന്. കൊണ്ടുവരപ്പെടുമ്പോൾ അതിനെ വലിച്ചു കൊണ്ടുവരാൻ ചങ്ങലയുണ്ട്. അതൊക്കെ പരലോക ചങ്ങലയാണ്, ദുനിയാവിലുള്ള ചങ്ങലയല്ല. ഇവിടുത്തെ ജയിലിനൊക്കെ പൊട്ടിച്ചു പോകാൻ പറ്റുന്ന ചങ്ങലയാണ്, അവിടുന്ന് പറ്റൂല. അങ്ങനെയുള്ള ആ പരലോക ചങ്ങലയിൽ വലിച്ചു കൊണ്ടുവരും ഓരോ ചങ്ങലയുടെ കൂടെ 70,000 മലക്ക്. അപ്പോൾ ഒന്ന് കണക്കൂട്ടി നോക്കുക, 70 കൊണ്ട് പെരുപ്പിക്കുക, 70,000 കൊണ്ട് പെരുപ്പിക്കുക, അപ്പോൾ എത്ര മലക്കുകളാണ് ആ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്നത് എന്നതും മനസ്സിലാക്കാം. ആ ജഹന്നമിലേക്ക് മീതെ നിന്ന് ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ 100 കൊല്ലം കഴിയണം താഴെ എത്തണമെങ്കിൽ എന്നതാണ് റസൂലുള്ളാഹി പറയുന്നത്. അതാണ് ജഹന്നമിന്റെ ആഴം. ഈ ജഹന്നമിനെ തന്നെ വലിച്ചു കൊണ്ടുവരപ്പെടും. അന്നാണ് മനുഷ്യൻ ചിന്തിക്കുക. അതുവരേക്കും ചിന്തിച്ചിട്ടില്ല, അതുവരെ ചിന്തിക്കാൻ ടൈം കിട്ടിയില്ല, അതുവരെ അവൻ അബോധാവസ്ഥയിലാണ് ജീവിക്കുന്നത്, അവൻ അശ്രദ്ധയിലാണ് ജീവിക്കുന്നത്, അവൻ ഗഫലത്തിനാണ്. ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറഞ്ഞതുപോലെ, മരണത്തെ ഞാൻ നിങ്ങൾക്ക് എന്തിനാണ് ജീവനും മരണവും സൃഷ്ടിച്ചത്? നിങ്ങൾ ജീവിച്ചിട്ടുള്ളവരെ പഠിക്കാൻ വേണ്ടിയാണ്. അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇടക്കിടെ വന്നിരുന്നൊരു മനുഷ്യൻ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവിടെ ഖബർ സുറത്താക്കി മാറ്റട്ടെ. ഉറങ്ങാൻ കിടന്നപ്പോൾ നന്നായി കിടന്നതാണ്, ഒരു രോഗവും ഉപരിക്കുള്ളതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. അദ്ദേഹം രാവിലെ ഉണർന്നില്ല, അദ്ദേഹത്തിന് മറ്റുള്ള ആൾ ഉണർത്തി നോക്കിയുമ്പോൾ ഉണർന്നില്ല, അവസാനം അദ്ദേഹം മരിച്ചതായിട്ട് അറിയാൻ സാധിച്ചു. അപ്പോൾ മനുഷ്യൻ എങ്ങനെ മരിക്കും, എപ്പോൾ മരിക്കും, ഏത് രൂപത്തിൽ മരിക്കും എന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ഈ പരലോകത്തിലുള്ളതായ ആ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തെ ഓർത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. നാം വല്ലതും അള്ളാഹിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വിചാരണ നടക്കുമ്പോൾ റസൂല് പറയുകയാണ്, ഓരോ വ്യക്തികളോട് അള്ളാഹു നേർക്ക് നേരെ ഒരു തർജുമാനില്ലാതെ സംസാരിക്കും. തർജുമാൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന വ്യക്തിയില്ലാതെ. റബ്ബ് ഓരോ വ്യക്തികളോടും സംസാരിക്കും, ഓരോ വ്യക്തികളോടും റബ്ബ് സംസാരിക്കും. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നാം തയ്യാറായി നിൽക്കണമെന്നർത്ഥം. അങ്ങനെയുള്ള രംഗം വരുമെന്നതൊന്നും ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറഞ്ഞാൽ ഒന്നാമത് നരകം മുമ്പിലാണ്, രണ്ടാമത് മലക്കുകളൊക്കെ സബാനിയാക്കൾ എന്ന മലക്കൾ നമ്മൾ വിലങ്ങി ചെയ്യുകയാണ്. അതിനു മുമ്പ് ഒന്നാമതായിട്ട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു മുമ്പിലാണ്, അവനാണ് ചോദിക്കുന്നത്. ആ സന്ദർഭത്തിൽ പിന്നെ മറുപടി പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അവരുടെ കൈ സംസാരിക്കും, അവരുടെ കാല് സാക്ഷി നിൽക്കും. ആ അപ്പോൾ ഇവിടെ ഒരു നിലക്കും രക്ഷയില്ലാത്ത ആ ലോകമാണ് പരലോകം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ദിവസം വരുമെന്നത് ഉറപ്പുള്ള ആ ദിവസത്തെ നാം എല്ലാവരും കണ്ടറിഞ്ഞ് ഉൾക്കൊണ്ട് വിശ്വസിച്ച് ഖുർആനിൽ 200-ൽ പറം ചർച്ച ചെയ്തതായ ആ സബ്ജക്റ്റാകുന്ന പരലോകത്തിന് വേണ്ടി ഒരുങ്ങുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നിട്ട് മദീനത്തെ പള്ളി കിട്ടുന്ന സമയത്ത് ആദ്യം പറഞ്ഞ വാക്കെന്താണ്? അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുൽ ആഖിറ, പരലോകമോക്ഷമാണ് ഉത്തമമായ ജീവിതം, അവിടെ വിജയിക്കലാണ് യഥാർത്ഥ വിജയം. അതുകൊണ്ട് ഞങ്ങൾ ഈ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജറ വരുന്നതും ഈ പട്ടിണി കിടക്കുന്നതും ഈ കല്ലേറ് കൊള്ളുന്നതും ഈ പ്രയാസപ്പെടുന്നതും ഈ യുദ്ധങ്ങൾ ചെയ്യുന്നതും ഈ പള്ളി കെട്ടുന്നതും ഈ സേവനങ്ങൾ ചെയ്യുന്നതും ഇതെല്ലാം കൊണ്ടുദ്ദേശിക്കുന്നത് ഇവിടെ ഭൂമിയിൽ പ്രതാപമുണ്ടാവണം, ഭൂമിയിൽ നേതൃത്വം ഉണ്ടാവണം, ഭൂമിയിൽ ഭരണമുണ്ടാവണം, ഇതെല്ലാം ഞങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം. അതൊക്കെ ഒരു വഴിയിലുള്ളതായ ഒരു വസീല മാത്രമാണ്, അതിനുള്ള ഒരു മാധ്യമം മാത്രമാണ്. പക്ഷേ ആയത്തെന്താണ്, ലക്ഷ്യമെന്താണ്? അത് പരലോകമോക്ഷമാണ് എന്നതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ശിക്ഷണം നൽകിയത് മദീനത്തെ പള്ളി കെട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ. ആ തത്വമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. അങ്ങനെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും കെട്ടിപ്പടുത്തുവാനും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രൂപത്തിലാക്കി മാറ്റുവാനും നമുക്ക് ഫലപ്രദമാകുന്ന രൂപത്തിലാക്കി മാറ്റുവാനും നമ്മെ അത് സഹായിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായിട്ടവിടെ പരലോകത്തിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവകാശങ്ങളെയാണ്
അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യാൻ ആരംഭിക്കുക. അല്ലാഹുവിന് ചെയ്യേണ്ട അവകാശമാകുന്ന തൗഹീദും അല്ലാഹുവിന് ചെയ്യേണ്ട അവകാശമാകുന്നതായ നമസ്കാരവും അത് വേറെ. ഇപ്പോൾ മനുഷ്യന്മാർ തമ്മിലുള്ളതായ അവകാശങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ അവകാശങ്ങളിൽ നിന്നിട്ട് ഏറ്റവും ആദ്യമായിട്ട് ചോദിക്കപ്പെടുന്നത് ചോരയെക്കുറിച്ചാണ്. ആര് ആരുടെ ചോരയെ പിച്ച് ചെയ്തിട്ടുണ്ട്, ആര് ആരെ കൊന്നിട്ടുണ്ട്, അക്രമിച്ചിട്ട് എന്ന ആ കാര്യമായിരിക്കും ആദ്യം അവിടെ കണക്കിലെടുത്ത് ചോദ്യത്തിൽ വരിക. പിന്നെ ഓരോ ചെറുതും വലുതുമായ എല്ലാ അവകാശങ്ങളും അവിടെ ചോദിക്കപ്പെടും. ഒന്നും ഒഴിവാക്കുകയില്ല, ചെറുതും വലുതും ഒഴിവാവാതെ ചോദിക്കപ്പെടും. അങ്ങനെയുള്ള ലോകമാണ് പരലോകമെന്ന് പറഞ്ഞാൽ അല്ലയോ മധുജുസാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് എല്ലാ ദുൽമല്യവും അള്ളാഹുവിൻ്റെ അന്നത്തെ ആ പറച്ചൽ ഇവിടെ ഖുർആനിൽ നമുക്ക് അത് അറിയിച്ചിരിക്കുകയാണ്. അല്ലയോ മധുജുസാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്, ഈ ദിവസത്തിൽ ഓരോ മനുഷ്യനും ചെയ്തതായ പ്രവർത്തനത്തിന് തക്കതായ പ്രതിഫലമോ പ്രതികാരമോ ലഭിക്കുന്ന ദിവസമാണ്. ലാ ദുൽമല്യവും, ഇന്നത്തെ ദിവസത്തിൽ അക്രമം ഇല്ലേ ഇല്ല, അനീതി ഇല്ലേ ഇല്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, അല്ലാഹ് വളരെ തകൃതിയായി കണക്ക് നോക്കുന്ന ആളാണ്, വിചാരണ ചെയ്യുന്ന ആളാണ് എന്ന് പേടിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുന്നത്. ദിമാഗ് കഴിഞ്ഞാൽ എല്ലാ ഓരോരുത്തരുടെ മദ്ലമത്ത് ഓരോരുത്തരോടും, എന്നിട്ട് എങ്ങനെയാണ് അവിടെ വിചാരണ നടക്കുമ്പോൾ മദ്ലമത്ത് അവകാശങ്ങൾ അങ്ങുമിങ്ങും വീടുക. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഏത് രൂപത്തിലുള്ള അവകാശമാവട്ടെ, അത് സാമ്പത്തിക ഇടപാടാവട്ടെ, അല്ലെങ്കിൽ അവനെ കുത്തി അടിച്ച് അടിച്ച ചീത്ത പറഞ്ഞ ശകാരിച്ച ഗീബത്ത് പറഞ്ഞ നമീമത്ത് പറഞ്ഞ, ഇതൊക്കെ അവകാശമാണ്, ഇതൊക്കെ അവകാശമാണ്. ഇതിനൊക്കെ നാം പകരം വീട്ടേണ്ടി വരും, പകരം കൊടുക്കേണ്ടി വരും. അപ്പോൾ നാം അമലു സാലിഹായത്തും ആയിട്ടുമാണ് പോയതെങ്കിൽ നമസ്കാരം ധാരാളം നമസ്കാരമുണ്ട്. മുഫ്ലിസിന്റെ ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. മുഫ്ലിസിന്റെ ഹദീസിൽ ആരാണ് മുഫ്ലിസ് നിങ്ങൾക്കറിയാമോ, ആരാണ് ദാരിദ്ര്യനെന്ന് നിങ്ങൾക്കറിയാമോ, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അവരൊക്കെ പറഞ്ഞു അൽമല്ലാ ദീനാറു ലഹു വലാ ദിർഹം, ഡോളർ ഇല്ലാത്ത ദീനാർ ഇല്ലാത്ത ദിർഹം ഇല്ലാത്ത ആളല്ലേ മുഫ്ലിസ്. റസൂൽ പറഞ്ഞു അതല്ല ഞാൻ ചോദിക്കുന്നത്. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പരലോകത്തിൽ ഈ നാം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ വൻസഭയിൽ അവൻ ധാരാളം നമസ്കാരവുമായി നോമ്പുമായി സക്കാത്തുമായി ഹജ്ജുമായി സൽക്കർമ്മമായി ദഅവത്തുമായി പ്രബോധനവുമായി വരും. എന്നിട്ടോ വരുന്ന സന്ദർഭത്തിൽ ഒരു പക്ഷെ അവനെ മറ്റവനെ ചീത്ത പറഞ്ഞു കാണും, അല്ലെങ്കിൽ അക്കലമാലഹാദ ഇവന്റെ സമ്പത്ത് പിടിച്ചു പറിച്ചു കാണും, അല്ലെങ്കിൽ അവന് കടം കൊടുക്കാനുണ്ടായിരിക്കും, ഇവന് അവകാശം കൊടുക്കാണ്ടായിരിക്കും, ഇവന്റെ മൂവി വെട്ടിച്ചുരുക്കിയിട്ട് അവന് കണക്ക് കൂട്ടിയിട്ട് അവൻ അക്രമിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ളതായ എല്ലാ അക്രമങ്ങളും അവിടെ ഉണ്ടാകുമ്പോൾ ഇവന് പകരം ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ഈ മനുഷ്യരിൽ സൽക്കർമ്മമുണ്ടെങ്കിൽ ആ സൽക്കർമ്മം സുബ്ഹാനല്ലാഹ് അപ്പോൾ അങ്ങുമിങ്ങും പകരം കൊടുക്കാൻ എന്താണ് സംഭവിക്കുക? ഈ കൊടുക്കാനുള്ളതായ പകരം കൊടുക്കാനുള്ള ഒന്നുമില്ലെങ്കിൽ അവൻ ചെയ്ത നിസ്കാരം കൊടുക്കുക, അവൻ ചെയ്ത നോമ്പ് കൊടുക്കുക, അവൻ്റെ സക്കാത്ത് കൊടുക്കുക, അവൻ്റെ ഹജ്ജ് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ്റെ അവകാശം നിറവേറ്റിട്ടില്ല, ഇനിയും അവകാശം ബാക്കിയുണ്ട് എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? അവൻ്റെ ഈ കൊടുക്കാനുള്ള വ്യക്തിയുടെ തെറ്റുകളെ ഇവനിലേക്ക് ഇടും, അതിലേക്ക് ഈ കൊടുക്കാൻ ബാക്കിയുള്ള ആളുടെ അവനിലേക്ക് ഇടും. റസൂൽ പറയുകയാണ് അങ്ങനെ ഇവനിലേക്ക് യഖ്ദൂന മിൻ ഹസനാതിഹിം ബിഖദ്രി മദ്ലമതിഹിം ഫഇൻ ലം യകുൻ ലഹും ഹസനാത് യഖ്ദു മിൻ സയ്യാതിഹിം ഫതുത്റഹു അലൈഹി തുമ്മ യുൽഖാ ഫിന്നാർ. മനസ്സിലായില്ലേ? അവനിലേക്ക് അവൻ്റെ തെറ്റുകളെ എറിയപ്പെടുകയും എന്നിട്ട് അവനെ പിടിച്ച് നരകത്തിലേക്ക്, നരകം തൊട്ടാണല്ലോ അവിടെ തന്നെ ഹാജരാക്കിയിട്ടുള്ളത്, അർഹപ്പെട്ടവരെ നരകത്തിലേക്ക് നേർക്ക് നേരെ എറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ ഹാജരാക്കപ്പെട്ട നരകത്തെ നരകത്തിലേക്ക് അവൻ എറിയപ്പെടുകയും ചെയ്യും. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അവകാശത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴെപ്പോഴും പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിസ്കരിക്കാൻ വേണ്ടി, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി നരകം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മയ്യത്ത് കൊണ്ടുവരപ്പെട്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇദ്ദേഹം വല്ലതും തരാനുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്, സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരവസരത്തിൽ പറഞ്ഞു, റസൂലേ എനിക്ക് 20 ദിനാറോ 20 ദിർഹമോ തരാനുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സല്ലു അലാ സാഹിബക്കോ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ നിസ്കരിച്ചോ എന്ന അവസരത്തിൽ പറഞ്ഞു എന്നാണ്. നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കൂല മൂപ്പർക്ക് അവകാശമുള്ള കാലത്തോളം. അപ്പൊ റസൂലുള്ള നിസ്കരിക്കാൻ വരെ ഉള്ള അവകാശം ഇല്ലാത്ത ആ പ്രത്യേകത ഇല്ലാത്ത ആളായി മാറുന്നു എപ്പോൾ ഒരാൾക്ക് ചെറിയ തുക 20 ദിനാറോ 20 ദിർഹമോ കൊടുക്കാനുള്ള ഒരു വ്യക്തി. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, റസൂലെ ഞാൻ ഏറ്റെടുത്തു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ തീരുമാനിച്ചു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ ശേഷം ഈ കൊടുക്കാൻ ഏറ്റെടുത്ത സഹാബിയോട് ചോദിച്ചു, നീ ഇന്ന വ്യക്തിയുടെ കടം വിട്ടാൻ ഏറ്റെടുത്ത ആളല്ലേ, നീ അത് വീട്ടിയോന്ന്.
മൂപ്പന് മറന്നുപോയിരിക്കുകയാണ്, റസൂലെ ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞു ഓടി. എന്നിട്ട് പെട്ടെന്ന് വീട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു, റസൂലെ ഞാനിപ്പോൾ വീട്ടി കഴിഞ്ഞു. അൽആന ബറുദത്ത് ജിൽദതുഹു, ആ മനുഷ്യന്റെ തോലും തണുത്തത് ഇപ്പോഴാണ്. അദ്ദേഹത്തെ ഖബറിൽ വരെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു ആ കൊടുക്കാനുള്ള അവകാശം കാരണത്താൽ എന്നാണ് അവിടെ പറയപ്പെട്ടത്. മഹാഅപകടമാണ്. അതുകൊണ്ട് റസൂൽ പറഞ്ഞത്, ഒരു ഷഹീദ് ഇസ്ലാമിന് വേണ്ടി ശരീരത്തെ ആഹൂതി ചെയ്തുകൊണ്ട് ശരീരത്തെ അള്ളാഹിലേക്ക് വലിച്ചെറിയുന്ന വ്യക്തിയാണല്ലോ, അള്ളാഹുക്ക് വേണ്ടി അവന്റെ സമ്പത്തിനെയും അവന്റെ ശരീരത്തെയും ആഹൂതി ചെയ്യുന്ന ആ വ്യക്തി ഷഹീദാകുന്ന വേളയിൽ ആദ്യം ചോര അവന്റെ ശരീരത്തിൽ നിന്നിട്ട് തുള്ളി വരുമ്പോൾ, ഇറങ്ങി വരുമ്പോൾ അവന്റെ സർവദോഷങ്ങളും പൊറപ്പിക്കപ്പെടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, അവന്റെ സർവദോഷങ്ങളും പുറത്തു കൊടുക്കപ്പെടും. എന്തൊഴിച്ച്? കടമൊഴിച്ച്, കടമൊഴിച്ച്, അവകാശമൊഴിച്ച്. അതുകൊണ്ട് അവകാശത്തിന്റെ കാര്യം തീരെ നാം അവഗണിക്കാൻ പാടുള്ളതല്ല. അത് അഥവാ കൊടുക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിൽ എപ്പോഴും അവന്റെ പോക്കറ്റിൽ ഉണ്ടായിരിക്കണം, എൻ്റെ അവകാശം കൊടുക്കാനുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവകാശം നിങ്ങൾ ആദ്യം വീഴണം എന്ന വസിയത്തൊക്കെ എഴുതിയിട്ട് പോക്കറ്റിൽ വെച്ചിട്ടായിരിക്കണം നാം ഇവിടെ ജീവിക്കുന്ന സമയത്തിൽ ജീവിക്കേണ്ടത്. നമ്മുടെ നേതാക്കൾ കാട്ടിയതുപോലെ, ഓരോ മനുഷ്യനും നേർക്കുനേരെ അള്ളാഹുവിനോട് അള്ളാഹുവിനോട് വിചാര നടത്തപ്പെടുന്ന ദിവസത്തെക്കുറിച്ച് അല്ലാഹ് പറയുന്ന ശൈലിയാണ്. അങ്ങനെ ഓരോ മനുഷ്യൻ ചെയ്തതായ അമലുകളെ അവന് അവിടെ അക്രമമില്ലാതെ അനീതിയില്ലാതെ അതിന് പകരം നൽകപ്പെടുന്ന ദിവസമാണ് അത്. ബുഖാരിയിലും മുസ്ലിമിലും കാണുന്ന ഒരു ഹദീസിൽ, മാമിൻകും മിൻ അഹദിൻ ഇല്ലാ യുകല്ലിമുല്ലാഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, നിങ്ങൾ നിന്നിട്ട് ഓരോ വ്യക്തികളും അള്ളാഹുവിനോട് സംസാരിക്കേണ്ടി വരും, അള്ളാഹുവിൻ്റെയും നിന്റെയും ഇടയിൽ തർജുമാൻ ഉണ്ടാവുകയില്ല. ഫയൻദുറു യമീൻ ഇലാ യമീനിഹി, അവൻ്റെ വലതുഭാഗത്തിലേക്ക് അവൻ നോക്കും, ഫലാ യറ ഇല്ലാ മാ ഖദ്ദം, അവൻ ചെയ്തതായ അമലുകളെ അവൻ കാണുകയുള്ളൂ. വയൻദുറു അശ്അമ മിൻഹു, ആദ്യം ഫയൻദുറു അയ്മന മിൻഹു, അവൻ്റെ വലതുഭാഗത്തിലേക്ക് നോക്കും, ചെയ്ത അമലുകൾ മാത്രമേ കാണുകയുള്ളൂ. അവൻ്റെ ഇടതുഭാഗത്തിലേക്ക് നോക്കും, അവൻ ചെയ്ത അമലുകൾ മാത്രമേ കാണുകയുള്ളൂ. വയൻദുറു ബൈന യദൈഹി, അവൻ മുമ്പിലേക്ക് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണത്, ഹദീസിൽ കൂടി നിങ്ങൾ കേൾക്കുകയാണ്, ബുഖാരിയിലുള്ള ഹദീസാണ്. ഫലാ യറ ഇല്ലന്നാർ, നരകത്തിനെ അല്ലാതെ കാണുന്നതല്ല. തിൽക്കാവുജി, അവൻ്റെ മുമ്പിലൂടെ ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഒരു ബിശക്കി തമ്ര, ഒരു ഈത്തപ്പഴയുടെ കഷ്ടമാണെങ്കിൽ അത് മുറിച്ചിട്ടൊരു ഭാഗമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അതുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തിനെ സൂക്ഷിക്കുക. അപ്പോൾ ധർമ്മം കൊണ്ട് നരകത്തെ സൂക്ഷിക്കാൻ. അതുപോലെ തന്നെ ഒലവു ബിക്കലിമത്യം തയ്യബ, അല്ലെങ്കിൽ നല്ല വചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ജനങ്ങളോട് നല്ല രൂപത്തിൽ സമീപിക്കണം, നല്ല വാക്കുകൾ സംസാരിക്കണം. അതൊക്കെ നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നതായ ഭാഗങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്നിട്ട് മോചിക്കാനുള്ള മാർഗങ്ങൾ കൈകൊള്ളുകയും സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ കൈകൊള്ളുകയും ചെയ്യുക എന്നതാണ് നാം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വിഷയം വളരെ നീണ്ടതാണ്, വളരെ കൂടുതൽ മക്കായി മാം പറഞ്ഞ വിഷയം തന്നെ ഇനിയും ശേഷിക്കുന്നുണ്ട്. നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്, നാം പകുതിയിലേക്ക് വരെ എത്തിയിട്ടില്ല മക്കായി മാം ചർച്ച ചെയ്തതായ വിഷയത്തിൽ. സത്യവിശ്വാസിക്ക് ഭയപ്പെടേണ്ടതില്ല. സത്യവിശ്വാസി, ഇത് മാത്രം പറഞ്ഞാൽ നിർത്താണ്, സത്യവിശ്വാസി ഇവിടെ ഭയപ്പെടേണ്ടതില്ലാത്തൊരു വ്യക്തിയുണ്ട്. ഭൂമിയുടെ മണ്ണിൻ്റെ അത്ര വലുപ്പമുള്ള തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ചെറുദോഷം ആയിരിക്കും ഉദ്ദേശിക്കപ്പെടുന്നത്. തോബ് ചെയ്ത് പശ്ചാത്തപിച്ച വ്യക്തിയാണെങ്കിൽ ഖുർആന്റെ സഹായത്തോടു കൂടി, ഖുർആൻ അങ്ങനെ അള്ളായത്ത് പറയുന്നുണ്ടല്ലോ, ഞാൻ പറയാറുണ്ടല്ലോ, എന്ത് നിങ്ങളോട് വിരോധിക്കപ്പെടുന്ന വന്തോഷങ്ങൾ നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറുദോഷങ്ങൾ ഞാൻ പുറത്തു തരാം. ആ റസൂൽ പറയുന്നു, ഭൂമിയുടെ മണ്ണിൻ്റെ അത്ര ചെറുദോഷങ്ങളായിട്ട് മനുഷ്യൻ വരുന്ന സന്ദർഭത്തിൽ അവൻ്റെ കൂടെ തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ നരകത്തിൽ പോകാതെ രക്ഷപ്പെടാമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വതാല അള്ളാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന, അറക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ച, നാം സാധാരണ പറയാറുള്ള ഉജ്ജഹത്തൂൽ പറയുന്ന തത്വം ജീവിതത്തിൽ പകർത്തിയ, ആജിമാരോട് പറയാറുള്ള ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന ആ പദം പറയുന്ന തത്വം ജീവിതത്തിൽ ഫിറ്റാക്കിയ, എല്ലാ മുസ്ലിമും ലോകത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രമാണ് ഞങ്ങളുടെ ആരാധന, നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായാർത്ഥന നടത്തുക, പ്രാർത്ഥിക്കുക, ജിന്നിനോടല്ല, മനുഷ്യന്മാരോടല്ല, ഔലിയാക്കന്മാരോടല്ല, സാലിഹങ്ങളോടല്ല, വ്യക്തികളോടല്ല, വസ്തുക്കളോടല്ല, ഈ രൂപത്തിൽ ജീവിച്ച് സത്യവിശ്വാസിയായിട്ടാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവനോട് പോയിക്കോ സ്വർഗത്തിലേക്കെന്ന് പറയപ്പെടും. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നതായ വിഭാഗത്തിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. അല്ലാത്ത പക്ഷം എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ആ തെറ്റ് ഭൂമിയിൽ നിന്നിട്ട് പുറത്തു തരപ്പെടാത്തതായ തെറ്റാണെങ്കിൽ, നമുക്കെതിരിൽ നമ്മുടെ
അവരുടെ തോല് വരെ, അവരുടെ കണ്ണ് വരെ, അവരുടെ കാത് വരെ, അവർക്കെതിരിൽ തെളിവ്, നമുക്കെതിരിൽ തെളിവ്, നമുക്കെതിരിൽ സാക്ഷി നൽകും. ആ ഇദ്ദേഹം ഞാൻ നിന്റെ കൽപ്പന പാലിച്ചില്ല, ഇദ്ദേഹം മ്യൂസിക് കേട്ട ആളാണ്, ഹാർമോണിയങ്ങൾ കേട്ട ആളാണ്, നീ വിരോധിച്ചതായ ശബ്ദ കോലാഹലങ്ങൾ കേട്ട ആളാണ്, അതിലൂടെ ആസ്വദിച്ച ആളാണ്, ഖുർആൻ കേട്ടില്ല, ഖുർആനിലൂടെ ആസ്വദിച്ചില്ല, അല്ലെങ്കിൽ ഇദ്ദേഹം കണ്ണുകൊണ്ട് നീ ഹറാമാക്കിയ കാര്യങ്ങൾ കണ്ട ആളാണ്, ഇതൊക്കെ കണ്ണ് പറയും, കാത് പറയും, മനുഷ്യൻ പറഞ്ഞില്ലെങ്കിൽ, അവൻ്റെ തൊള്ള പറഞ്ഞില്ലെങ്കിൽ, അങ്ങനെയുള്ള ദിവസമാണ്. അതുകൊണ്ട് ഒരിക്കലും രക്ഷയില്ലാത്തൊരു മഹാ അപകടം പിടിച്ച ലോകമാണ് പരലോകം. ആ ലോകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഫിത്രത്തിൻ്റെ മതം എന്നതാണ് ഈ ഇസ്ലാം മതം എന്ന ശൈലി ആണ് ഇന്ന് ഹുദൈഫി മദീനയിലുള്ള ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഹുദൈഫി സംസാരിച്ചത്. അത് നിങ്ങൾ നേരിട്ട് കേട്ട ഖുതുബയാണ്. ഫിത്രത്തിൻ്റെ മതമായതുകൊണ്ട് തന്നെ, പ്രകൃതിയുടെ മതമാണ് ഈ മതം എന്നതുകൊണ്ട് തന്നെ, പ്രകൃതിക്ക് വിപരീതമായി എന്ത് കാര്യങ്ങളുണ്ട് അതാണ് ഇസ്ലാം വിരോധിച്ചത്. വ്യഭിചാരം പ്രകൃതിക്ക് വിപരീതമാണ്. പുരുഷ ബന്ധം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുപോലെ തട്ടിപ്പ്, വെട്ടിപ്പ്, അനാചാരം, അക്രമം, ഏഷണി, ഭീഷണി, പരദൂഷണം, വഞ്ചന, ചതിവ്, കൊല, ഇതെല്ലാം പ്രകൃതിക്ക് വിപരീതമാണ്. പ്രകൃതിക്ക് വിപരീതമായി എന്തെല്ലാം തെറ്റുകളുണ്ട് ആ തെറ്റുകളെയെല്ലാമാണ് ഇസ്ലാം വിരോധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ മതം ഫിത്രത്തിൻ്റെ മതമാണ്. അങ്ങനെയുള്ള മതത്തിൻ്റെ ഉടമകളായി ജീവിക്കാനാണ് ഇസ്ലാം ലോകത്തോട് കൽപ്പിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് നല്ല സുന്ദരമായ, ആസ്വാദ്യകരമായ, പ്രയാസമില്ലാത്തതായ ജീവിതം ഭൂമിയിൽ തന്നെ ജീവിക്കുവാനും അതനുസരിച്ച് നാം അല്പം മുമ്പ് കേട്ട പരലോകത്തിൽ പരലോകമോക്ഷം നേടുവാനും സാധിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിൽ പരലോകമോക്ഷം നേടാൻ നമുക്ക് ഏവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും, നമ്മുടെ ജ്യേഷ്ഠാഞ്ജന്മാർക്കും, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്കും, നമ്മളോട് ദുആകൊണ്ട് വസീത്ത് ചെയ്ത സഹോദര സഹോദരിമാർക്കും, നമ്മുടെ ശബ്ദം കേൾക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതാല അവരിൽ നിന്ന് ദൂരപ്പെടുത്തുമാറാകട്ടെ. സത്യത്തിലേക്കും തൗഹീദിലേക്കും യഥാർത്ഥത്തിലേക്കും അവർക്ക് ഇങ്ങനെയുള്ള പരീക്ഷണ സന്ദർഭത്തിൽ മടങ്ങാനും എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവാനും അള്ളാഹുവിലേക്ക് കേണപേക്ഷിക്കുവാനും പ്രയാസങ്ങൾ ദൂരപ്പെടുത്തുവാനും അവരോട് അള്ളാഹു കൽപ്പിച്ചതായ രൂപത്തിലുള്ളതായ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവരോട് അള്ളാഹു കൽപ്പിച്ചതായ ദിക്റുകളും തസ്ബീഹുകളും തഹ്ലീലുകളും ചൊല്ലിയും കൊണ്ട് അവരോട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് നൂറിൽ പരം പ്രാവശ്യം ഖുർആൻ കൽപ്പിച്ച കൽപ്പന അനുസരിച്ചിട്ട് ഷിട്ടുകളോടും വ്യക്തികളോടും വസ്തുക്കളോടും ഔലിയാക്കളോടും അമ്പിയാക്കളോടും സാലിഹ്യങ്ങളോടും ജിന്നുകളോടും മലക്കുകളോടും പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അള്ളാഹിലേക്ക് മാത്രം കേണപേച്ചിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ അവിടെ അവർക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പ്രയാസത്തിൽ നിന്നിട്ട്, നിയമങ്ങളിൽ നിന്നിട്ട്, അക്രമങ്ങളിൽ നിന്നിട്ട് ദൂരപ്പെടാൻ വേണ്ടി അള്ളാഹിലേക്കെടുക്കുക എന്ന മാധ്യമം മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരു മാധ്യമത്തിൽ കൂടിയും രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന രൂപത്തിൽ മനസ്സിലാക്കി അള്ളാഹിലേക്ക് മടങ്ങാൻ എല്ലാവരും ഒരുങ്ങുക, തീരുമാനിക്കുക. അതിന് അള്ളാഹു നമുക്ക് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ആസകലം, നമുക്ക് എല്ലാവർക്കും, ശബ്ദം കേൾക്കുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ, നൽകുമാറാകട്ടെ. اللهم صل على محمد وعلى آل محمد. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين وأراد حكام وقادة بلاد الحرمين سوءا اللهم فاشغله في نفسي وجعل تدبيره تدميره يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.